ആലുവയിലെ ആ 9 വയസ്സുകാരിയെ ആ കാമപ്രാന്തൻ കാമപിശാച് അവൻ പീഡനത്തിനായി കൊണ്ടുവന്ന സ്ഥലമാണിത്. പകൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുട്ടടഞ്ഞ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ സ്ഥലത്ത് ഇവിടെയാണ് ആ കുഞ്ഞിനെ അവൻ കൊണ്ടുവന്ന പീഡനത്തിന് മാരകമായ പീഡനത്തിന് ഇരയാക്കിയത്. ഈ സ്ഥലത്താണ് ഈ വഴിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിലാണ് ഈ വീട്ടിലെ അമ്മയാണ് കണ്ടത്. ഈ ഒരു അമ്മ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്നുള്ളതാണ്. കണ്ടായിരുന്നോ ഇന്നലെ? ഇന്നലെ ഞാൻ കാണാൻ പുറത്തിറങ്ങിയിട്ടില്ല മോളെ. എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് ഇറങ്ങാൻ, ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അതുവരെ വന്നു ആ പോസ്റ്റിന്റെ അത് വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അവിടെ ഇങ്ങോട്ട് ആളും വരുവായിരുന്നു. അങ്ങനെ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. നമുക്കും ജീവിക്കാൻ പറ്റില്ല. എപ്പോഴാണ് ഏത് സമയമാണ് ഈ വാതിൽ ചവിട്ടി പൊളിച്ച് കയറണമെന്ന് അറിയാവൂല. ഒറ്റയ്ക്ക് രാത്രി ആരെ വിളിക്കാന്, ആരെയും വിളിക്കാവൂല. അങ്ങനെയൊക്കെയാണ് കഴിയണത് നമ്മളിവിടെ. കണ്ടായിരുന്നോ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും ഇല്ല, കുഞ്ഞിനെ കൊണ്ടുപോകണ കണ്ടില്ല. ചെരുപ്പിന്റെ സൗണ്ടേ കേട്ടുള്ളൂ. ചെരുപ്പിന്റെ സൗണ്ട് ഓടുന്ന സൗണ്ട് കേട്ട്, ഓടുന്ന സൗണ്ട്. കൊച്ച് തോളി കിടക്കുക, അതിന് അവശതയായി ഇരിക്കുക. അത് ഏതാ വീട്ടിൽ കൊണ്ടുവന്ന് അവര് ചെയ്ത് വന്നതാണ്. പിന്നെ ഈ പാടത്തേക്ക് കൊണ്ടുവന്ന് ചെയ്ത് കൊല്ലാൻ വേണ്ടി വന്നതാ. അപ്പൊ അവരെ കണ്ടും കൊണ്ട് അങ്ങിട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് ഓടി ഓടി അപ്പുറത്ത് പാടത്തിറങ്ങി. പ്രതിയുടെ തോളില് മയങ്ങി മയങ്ങി കിടക്കുവായിരുന്നു. തുണി ഉണ്ടായിരുന്നു, നമ്മ കണ്ടായിരുന്നു. തുണിയില്ല, തുണിയില്ല. തുണി വേറൊരു വീട്ടിലാണ്. തുണിയും കൊടയൊക്കെ അവിടെ ഇരിക്കുന്നു വേറൊരു വീട്ടില്. ഓ, അങ്ങനെയൊക്കെയാണ്. ഈ കുഞ്ഞിനെ അറിയാവോ അമ്മയ്ക്ക്? ആ, അപ്പുറത്ത് വീട്ടില് ഞാൻ അവിടെ പോയിട്ടുണ്ട്. എനിക്കറിയാം കുഞ്ഞിനെ. ഈ പ്രതിയെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല. ഈ ഇതുവഴിയാണോ, ഈ താഴെ നിന്നാണോ മുകളിലേക്ക് കയറി പോയത്? ആ, ഈ മുകളിൽ നിന്ന്. ഇനി ഇറങ്ങിയിട്ടില്ല. ആ മുകളിൽ നിന്നാണ് കയറി പോയത്. മുകളിൽ നിന്നാണ് കയറി പോയത്. അപ്പൊ ഇതുവഴി ഇടയ്ക്ക് ആളുകളൊക്കെ പോവാറുണ്ട് അങ്ങോട്ടേക്ക്? ഈ വനം പ്രദേശം പോലെയാണ് കിടക്കുന്ന, ആളും പേരുമില്ലാതെ. അത് അവിടുത്തെ അടുത്ത ഉടയന്മാര് മാത്രമേ വരുള്ളൂ, അല്ലാതെ ഇവിടെ ആരും വരൂല്ല. വരൂല്ല. പിന്നെ വല്ല വെള്ളം അടിക്കാൻ വേണ്ടി ആരെങ്കിലും വരണമെങ്കിലേ ഉള്ളൂ, അല്ലാതെ ആരും വരൂല. ഞാൻ സന്ധ്യ 6 ആയാൽ ഞാൻ പിന്നെ വാതിൽ തുറക്കൂല. എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിച്ചാൽ ഞാൻ തുറക്കുള്ളൂ, അല്ലാതെ ഞാൻ തുറക്കത്തില്ല. ഇത് ഒറ്റപ്പെട്ട സ്ഥലോ, അതുകൊണ്ട് എനിക്ക് വളരെ പേടിയാ. ഇത് എങ്ങനെയെങ്കിലും സംഭവം 2:30 അറിഞ്ഞു. ആ മേളത്തെ ഇത്ത എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചത്. എന്റെ നമ്പർ അവരൊക്കെ അറിയാം, അതുകൊണ്ട് എന്നെ വിളിച്ചവര്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല, ഞാൻ കിടക്കണെന്ന് പറഞ്ഞു. ആ, അപ്പൊ നിങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. താഴെ നിന്നാണ് കയറി പോയത്? ആ, അവിടെ നിന്നാണ് വന്നത്. വന്നത് അവിടെ നിന്നാ. ഇങ്ങോട്ട് കൊണ്ട് കുഞ്ഞിന്റെ ദേഹത്ത് രക്തമൊക്കെ ഉണ്ടായിരുന്നു. ആ, രക്തം ഉണ്ടായിരുന്നു. അമ്മ കുഞ്ഞിനെ കണ്ടായിരുന്നു? ആ, കുഞ്ഞിനെ കണ്ടു, തോളി കിടക്കുവായിരുന്നു. അപ്പൊ ചോദിച്ചില്ല എന്താ? ഇല്ല, ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ ജനലിൽ കൂടെ ആണ് നോക്കിയത്. ജനലിൽ കൂടെ ആണ് കണ്ടത്. അപ്പൊ ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരുന്നോ? ആരെ വിളിച്ച് പറയാന്? ഇവിടെ എനിക്ക് അങ്ങനെ പരിചയമല്ല. ഞാൻ 8 വർഷമായെങ്കിലും എനിക്ക് അത്ര അറിയില്ല. അങ്ങനെ പറയാതിരുന്നാൽ ഈ കുഞ്ഞിനെ അവൻ കൊണ്ടുപോയി കൊന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരു വിഷമം തോന്നി. പിന്നെ അവര് പുറക്കെ വരയില്ലേ. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് 5 മണിയായപ്പോ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴാണ് പുറകിലെ ആള് വരണമെന്ന് എന്റെ കൂടെ പറഞ്ഞ അയിത്ത പറഞ്ഞ്. നീ പുറത്തിറങ്ങണ്ട, അവിടെ നാള് വരണമെന്ന് പറഞ്ഞു. ഈ അമ്മ കുഞ്ഞിനെ കണ്ടു എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, കൊച്ചിയിലെ പല സ്ഥലങ്ങളും ഇത്തരത്തിൽ, കൊച്ചി സേഫ് അല്ല, കൊച്ചിയുടെ പല സ്ഥലങ്ങളും ഇത്തരത്തിൽ കാട് പിടിച്ച് ആർക്കും എപ്പോ വേണമെങ്കിലും വന്നു കയറാൻ തക്ക രീതിയിലേക്ക് കൊച്ചി പല സ്ഥലങ്ങൾ മാറിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഭാഗത്തൊക്കെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടാൽ, ഈ പാടമാണ്, ഈ പാടത്ത് വലിച്ചെറിയാനാണ് കൊണ്ടുവന്നത് കുഞ്ഞിനെ. ഈ പാടത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊന്ന് കളഞ്ഞ് കൊന്ന് വലിച്ചെറിയാനാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിനു മുന്നേ ആളുകൾ കണ്ടതുകൊണ്ട് ആ കുഞ്ഞു ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു ആലുവ മാർക്കറ്റിന്റെ ആ ഒരു പരിസരം പോലെ തന്നെയാണ് ഈ ഭാഗവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴെയൊക്കെ വലിയ കുറ്റിക്കാടുകളാണ്, ഇവിടെയൊക്കെ പൊന്ത കാടുകളാണ് എന്ന് പറയാം. ഇവിടെയൊക്കെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ആലുവയിൽ. ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അച്ഛനും അമ്മയോടും ഒപ്പം കിടന്നുറങ്ങിയ ഒരു 9 വയസ്സുകാരിക്കാണ് ഈ അതിക്രൂരമായ, ഈ അതിദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. കുഞ്ഞിനെ വേറെ എവിടെയോ വച്ച് ശാരീരികമായി മാരകമായി പീഡിപ്പിച്ചതിനു ശേഷം അതിന്റെ സ്വകാര്യ ഭാഗത്തൊക്കെ മുറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പീഡിപ്പിച്ച ശേഷം അതിനെ ഇവിടെ കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് പോകാൻ, അല്ലെങ്കിൽ കൊന്നെറിഞ്ഞിട്ട് പോകാനായിരിക്കും പ്രതി ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും കുഞ്ഞിനെ ആളുകൾ കണ്ടതുകൊണ്ട് കുഞ്ഞു രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാണ് ഇനി കേരളം നന്നാവുക എന്ന് ചോദിച്ചാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതത്വമല്ല ഇല്ലാതെയാണ്
ഓരോ കുഞ്ഞുങ്ങളും ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പോലീസൊക്കെ അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ആ സമയത്ത് പോലുമാണ് ഇത്തരത്തിൽ അമ്മയോടൊപ്പം കിടന്നുറങ്ങിയ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു 50 വയസ്സുകാരിയെ ഈ മാരകമായ പീഡനത്തിനിരയാക്കിയത്. അതായത് നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ്, കുഞ്ഞു കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താണ് എന്നറിയാം. ഇവനൊക്കെ ബിരിയാണി തിന്ന് തടിച്ചു കൊഴുത്ത് ഇവനൊക്കെ പോലീസ് പ്രൊട്ടക്ഷനിൽ പലപ്പോഴും നടക്കും. ജയിലിലും സുഖവാസമാണ്, അതുകൊണ്ട് പുറമേ ജീവിക്കുന്നതിനേക്കാൾ സുഖമായി ജയിലിൽ കഴിയാം എന്ന ഉള്ള ഈ ഒരു പിശാചുക്കളുടെ ഒരു വലിയ ഒരു ആഗ്രഹം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ വീണ്ടും വേട്ടയാടാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇവനെയും ഇനി പോലീസ് പ്രൊട്ടക്ഷനിൽ കൊണ്ടു നടക്കും, തെളിവെടുപ്പ് നടത്തും, കുറെ കാര്യങ്ങൾ ചോദിച്ചറിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ഒരു കേസ് വരുമ്പോൾ വീണ്ടും അതിലേക്ക് പോകുമെന്ന് നോക്കണം. ഈ ഒരു പ്രദേശം എങ്ങനെയാണ്, ഇതിനു മുന്നേ നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രദേശം പ്രേക്ഷകരെ കാണിച്ചായിരുന്നു, പൊന്തക്കാട്. ഇവിടെ നമ്മുടെ കുട്ടികൾ സേഫ് അല്ല എന്ന് പറയുന്ന കൊച്ചിയിൽ, ഇത് കൊച്ചിയിലായതുകൊണ്ട് ഇനി കേരളത്തിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കും എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നല്ല മഴയുള്ള സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് ഇവിടെ ഈ പാടത്തൊക്കെ വെള്ളം നല്ലതുപോലെ കെട്ടിക്കിടപ്പുണ്ട്. ഈ കാട് ഇതിന്റെ പിന്നാമ്പുറം മൊത്തവും, ആ വീടിന്റെ പിന്നാമ്പുറം മുഴുവൻ കാടാണ്. ആ കാടിലേക്ക് കൊണ്ടുപോയാൽ പോലും അറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് വലിയൊരു ആശ്വാസമായി തന്നെ കണക്കാക്കുന്നു. പക്ഷെ അവളെ അനുഭവിച്ച വേദന അത് നമുക്ക് മറക്കാൻ കഴിയില്ല. ആ 9 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അവൾ അനുഭവിച്ച വേദന, ആ വേദനയ്ക്ക് അവന് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുത്തേ മതിയാകൂ. അവനെ തീറ്റുകൊടുത്ത് വളർത്തി വീണ്ടും പുറത്തിറങ്ങി ഇനിയും പലർക്കും അവനൊരു തലവേദനയായി മാറരുത് എന്ന് മാത്രമേ ഞങ്ങൾക്കും പറയാനുള്ളൂ. ക്യാമറമാൻ രാജീവായ പ്രമനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ. Thank you.